പാസ്കൽസ് ലോ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പാസ്കൽസ് ലോ പറയുന്നത് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വയ്ക്കുക, അപ്പോൾ ഇതിൽ പ്രഷർ ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് സെയിം ഹൈറ്റ് ആണെങ്കിൽ ആ പ്രഷർ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ പ്രകാരം നമ്മൾ ഒരു ഹൈറ്റ് വളരെ കുറഞ്ഞിട്ടുള്ളൊരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും പ്രഷർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എടുക്കുന്നത് ഒരു ട്രയാങ്കുലർ പ്രിസമാണ്, ഇങ്ങനത്തെ ഒരു ഷേപ്പ്, റൈറ്റ് ആംഗിൾ പ്രിസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഇതിൻ്റെ ഏരിയനെ നമുക്ക് എ എന്ന് പറയാം, ഈ ഇവിടുത്തെ ഏരിയ എ ബി എന്ന് പറയാം, ഇവിടുത്തെ ഏരിയ എ സി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ എയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എഫ് എ എന്ന് വിളിക്കാം, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫ് ബി എന്ന് വിളിക്കാം, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫ് സി എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ഇത് ഞാൻ സൈഡ് ഒന്ന് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് എഫ് എ, ഇത് എഫ് ബി, ഇത് എഫ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംഗിള് തീറ്റ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ ഇതെന്ന് പറയണത് 90 - തീറ്റ ആവും, അപ്പോൾ ഇത് തീറ്റ ആവും, അപ്പോൾ ഇതും തീറ്റ ആവും. ഓക്കെ, അപ്പോൾ ഇത് എഫ് സി ആണെങ്കിൽ ഇത് എഫ് സി കോസ് തീറ്റയാണ്, ഇവിടെ എഫ് സി സൈൻ തീറ്റയാണ്. ഇത് നോക്കുകയാണെങ്കിൽ എഫ് ബിയും എഫ് സി സൈൻ തീറ്റയും ഈക്വലാണ്, ഈക്വലാവണം. ഈക്വൽ അല്ലായിരുന്നെങ്കിൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തന്നെ, പക്ഷേ അത് സ്റ്റേഷനായിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എഫ് ബിയും എഫ് സി സൈൻ തീറ്റയും ഈക്വലാണ്. അപ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു എഫ് സി സൈൻ തീറ്റ. അതുപോലെ ഇവിടെ എഫ് എയും എഫ് സി കോസ് തീറ്റയും ഈക്വലാണ്. അപ്പോൾ എഫ് എ ഈസ് ഈക്വൽ ടു എഫ് സി കോസ് തീറ്റ, കോസ് തീറ്റ. ഓക്കെ, അതുപോലെ നമ്മുടെ ഏരിയയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ തീറ്റ ഏതാണ്? തീറ്റ ഇതാണ് തീറ്റ. അപ്പോൾ എ സി കോസ് തീറ്റയാണ് എ എ, അതുപോലെ എ സി സൈൻ തീറ്റയാണ് എ ബി. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമ്മൾ കമ്പയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് എഫ് ഫോഴ്സും ഇത് കമ്പയിൻ ചെയ്തിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എഫ് എ ബൈ എഫ് ബി, എഫ് എ ബൈ എ എന്ന് പറയുന്നത് എന്താണ്, എഫ് എ എന്ന് പറയുന്നത് എന്താണ്, എഫ് സി കോസ് തീറ്റയാണ്. എഫ് സി കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് എ സി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എ സി കോസ് തീറ്റ, എ സി കോസ് തീറ്റ എന്ന് വെച്ചാൽ എഫ് സി ബൈ എ സി. അപ്പോൾ ഈ എഫ് എ ബൈ എ എന്ന് പറയുന്നത് പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത്, എഫ് സി ബൈ എ സി എന്ന് പറയുന്നത് പ്രഷർ അറ്റ് സി. ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രഷർ ബിയും ഇതിന് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലാണ്. ഇതാണ് പാസ്കൽസ് ലോ.